ടീച്ചർ ഇതൊരു പുതിയ അനുഭവമായിരിക്കുമല്ലോ. ടീച്ചറുടെ മുമ്പിൽ ഇരുന്ന് ഒരു കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ വാർത്ത ഞാനിങ്ങനെ റിപ്പോർട്ട് ചെയ്യാം. ഒരു കുഴപ്പമില്ലായിരുന്നു. അതായത് ഇത്തവണ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തവണത്തെ ഈ കാലാവസ്ഥ വളരെ മോശമായിട്ട് മാറിയിട്ടുണ്ട്. കൊടും താപം, കേരളത്തിൽ ഇത്രയും ചൂട് അനുഭവപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളുടെ എണ്ണം കണ്ടമാനം വർദ്ധിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ ഒറ്റപ്പെട്ട അനുഭവം ഉണ്ടാവാറുണ്ട്. എവിടെയെങ്കിലും ഒരു കാട്ടാന ഇറങ്ങി എന്നൊക്കെ നമ്മൾ കേൾക്കും. അതിനെ വനപാലകരും പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് തിരിച്ച് കാട്ടിലേക്ക് അയക്കും. അപൂർവം ചിലപ്പോൾ മനുഷ്യരെ ദ്രോഹിക്കും. സാധാരണ വന്നിട്ട് ഈ തെങ്ങും കവുങ്ങും ഒക്കെ പൊട്ടിച്ച് കഴിച്ചിട്ട് തിരിച്ചു പോകും. മനുഷ്യരെ ദ്രോഹിക്കുന്നത് കുറവായിരുന്നു. എന്നാൽ ഇപ്പോ കുറച്ച് കാലമായിട്ട് വലിയ തോതിൽ മൃഗങ്ങൾ ഇറങ്ങുന്നു. ഒരു ഭാഗത്ത് കാട്ടാനയെ തുരത്തുമ്പോൾ രാഷ്ട്രീയത്തിലും ഒരു വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല, ഞാനതിനൊട്ടും നിസ്സാരമായിട്ട് കാണുന്നില്ല. പക്ഷേ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളുടെ എണ്ണത്തിൽ ഒരു ഭാഗത്ത് കാട്ടാനയെ തുരത്തുമ്പോൾ മറുഭാഗത്ത് കടുവ ഇറങ്ങുന്ന വെച്ചാൽ വനത്തിനകത്തുള്ള ഈ വലിയ താപം അത് കൂടിയിട്ട് മൃഗങ്ങൾ അസ്വസ്ഥരായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് നാട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഒന്നാം പരിഗണന മനുഷ്യർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒറ്റ കാര്യമുള്ളൂ, ഇപ്പം ഞങ്ങളടക്കം ഇന്നലെ ചർച്ച ചെയ്തിരുന്നു, മീഡിയ എഡിറ്റേഴ്സടക്കം ചർച്ച ചെയ്തത്, ഈ വനസംരക്ഷണ നിയമത്തിൽ അത്യാവശ്യം ഭേദഗതി വരുത്തണം. അതായത് ഞങ്ങൾ പ്രാദേശികമായി വന്യമൃഗങ്ങളെ വിടിവെച്ചു കൊല്ലാനുള്ള അവകാശം ആ പഞ്ചായത്തിൽ ഉൾപ്പെട്ടവർക്ക് കൊടുക്കണം. അതായത് അതും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ബി ജെ പിയുടെ ഒരു മന്ത്രി ഇവിടെ വന്നിട്ട് വനം വകുപ്പ് മന്ത്രി പറഞ്ഞു എന്താ വെടിവെക്കുന്നതിന്, ഇവർക്ക് വെടിവെച്ചു കൂടെയും ചോദിച്ചു. പക്ഷേ ഇവിടെ ഞാൻ ആ ഗവൺമെന്റിൽ കുറച്ച് നാൾ പങ്കാളിയായി 5 വർഷം എന്നുള്ള നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാട്ടുപന്നിയെ വെടിവെച്ചു എന്ന് കേട്ടാൽ അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വിളി വരും. ഒരു പട്ടിയെ പേപ്പട്ടിയെ വെടിവെച്ചു എന്ന് കേട്ടാൽ അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഉത്തരവ് വരികയാണ്, അവസാനിപ്പിച്ചു കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് നടപടി ഉണ്ടാകും എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തണം. കാരണം ഈ മൃഗങ്ങൾ ചിലത് ആ സ്പീഷീസ് ആവശ്യത്തിലധികം പെരുകുമ്പോൾ അതിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ കുറച്ചു കൊണ്ടുവരിക? മൃഗസ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, മൃഗസ്നേഹമൊക്കെ നമുക്കുണ്ട്. സമഗ്രമായ ഒരു വനനയം നമുക്ക് ആവശ്യമായിട്ടും കേരളത്തിന് മാത്രമല്ല, കേരളത്തിന് മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്കുണ്ടാക്കാം, നമുക്ക് കഴിയുന്നിടത്തോളം. ടീച്ചർ ഇവിടെ നിന്ന് പോകുമ്പോൾ ടീച്ചറിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം, എന്റെ ആദ്യത്തെ പരിഗണന കർഷകർക്ക് വേണ്ടി ഈ വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിനുള്ള നിയമത്തിൽ ഭേദഗതി ഉണ്ടാക്കുകയും മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റ് വനം സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് കൂടുതലും അതിന്റെ നിയമാവലികൾ. പ്രഥമ പരിഗണന ടീച്ചർ നൽകുന്നത് വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിയമ നടപടി വേണം എന്നുള്ളത് ടീച്ചർ പാർലമെന്റിൽ ആവശ്യപ്പെടും. പാർലമെന്റിൽ ആവശ്യപ്പെടും. മാത്രമല്ല ഇവിടുന്ന് ജയിച്ചു വന്നാൽ ഇവിടെ വിദഗ്ധരായിട്ടുള്ള ആളുകളെയും ജനപ്രതിനിധികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് എന്താണ് ഈ പ്രദേശങ്ങളിൽ നമ്മുടെ വടകര ഒരു ആരോഗ്യ വകുപ്പ് കേന്ദ്രത്തിൽ നിപ്പയെ എങ്ങനെയാണോ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് സമാനമായ രീതിയിൽ വർക്ക് കണ്ടെത്തും, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടും. എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. ഇപ്പൊ ഞാൻ പേരാവൂർ എം എൽ എ ആയപ്പോ അവിടെ പേരാവൂര് ആന ഇറങ്ങുന്ന ഒരു ഉണ്ടായിരുന്നു, ആറളം മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊരു നല്ല ഇടപെടൽ നടത്തി, പലതും പരീക്ഷിച്ച് നോക്കി, ട്രഞ്ച് നോക്കി, ഹാങ്ങിങ് ഫെൻസ് നോക്കി, ട്രഞ്ചൊക്കെ ചവിട്ടി തൂർത്തിട്ട് ആന ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അവസാനം ആന മതിൽ കുറച്ച് ഗുണം ചെയ്യുമെന്ന് കണ്ട് ആന മതിലിന് പണം പാസ്സായി. പക്ഷേ 1 കിലോമീറ്ററിന് 1 കോടി വേണം, അതാണ് അത്രയും പൈസ ചെലവ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സഹായിച്ചേ മതിയാവുള്ളൂ, അത് നമുക്ക് തരണം, അത്രയും കാശ് തന്നാൽ അതിനുവേണ്ടി എന്തായാലും ശക്തമായ നിലപാട്. അപ്പൊ എന്താണ് ശൈലജ ടീച്ചർ പാർലമെന്റിൽ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്നുള്ളത് ക്ലിയർ ആണ്. മറ്റു ദേശീയ വിഷയങ്ങളെ കുറിച്ചും ടീച്ചർ സംസാരിച്ചു.